ഡൽഹിയിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വെസ്റ്റ് ഡൽഹി. മലയാളി വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി കേരളത്തിലെ നേതാക്കളും പ്രചരണ രംഗത്തുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥി കമൽജിത്ത് സഹ്രാവത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉത്തം നഗറിൽ സംഘടിപ്പിച്ച മലയാളി സംഗമത്തിൽ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. രാജ്യതലസ്ഥാനത്ത് മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ് ഉത്തം നഗർ. വെസ്റ്റ് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ ഉത്തം നഗറിൽ മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി തുടങ്ങിയ നേതാക്കളെ സ്ഥാനാർത്ഥി കമൽജിത്ത് സെഹ്രാവത്തിൻ്റെ പ്രചാരണത്തിനായി രംഗത്തിറക്കിയാണ് മലയാളി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ബി ജെ പിയുടെ പ്രചാരണം. കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടിയിലെത്തിയ മുൻ എം പി മഹാബൽ മിശ്രയാണ് വെസ്റ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി. പരിപാടിയിൽ സംസാരിച്ച കുമ്മനം രാജശേഖരൻ, സന്ദീപ് വാര്യർ എന്നിവർ രൂക്ഷമായ ഭാഷയിലാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തെ വിമർശിച്ചത്. അഴിമതിയുടെയും ക്രമക്കേടിൻ്റെയും ചീഞ്ഞു നാറിയ നരീമസമായ ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇവിടെ നാടാകെ നടന്ന് വോട്ട് ചോദിക്കുമ്പോൾ ജനം ആരോടൊപ്പം നിൽക്കണം എന്നുള്ള ചോദ്യം ഇന്ന് അത്ര വലിയ പ്രസക്തമല്ല. എന്താണ് ആം ആദ്മി പാർട്ടിയിൽ സംഭവിക്കുന്നത്? സ്ത്രീകൾക്ക് അവിടെ എന്ത് ബഹുമാനമുള്ളത്? ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി ആണ്, ഡൽഹി വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു അവർ, ബഹുമാനിയായിട്ടുള്ള സ്ത്രീയാണ്. അവരോടാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്ത് വെച്ച്, മുഖ്യമന്ത്രിയുടെ വീട്ടിനകത്ത് വെച്ച് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരം മയരുടെ സെക്രട്ടറി കൈയേറ്റം നടത്തുന്നത്, മർദ്ദിക്കുന്നത്. മലയാളി സംഗമത്തിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയും നേതാക്കൾ വിശദീകരിച്ചു. മലയാളി വോട്ടുകൾ ഉറപ്പിക്കാനായി വിവിധ പ്രചാരണ പരിപാടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. മലയാളി സംഗമത്തിൽ വിവിധ മേഖലയിലെ മികവാർന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും മലയാളി സംഗമത്തിൽ അരങ്ങേറി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.